വഴിയോര വിശ്രമ കേന്ദ്രങ്ങൾ നിർമ്മിക്കുന്ന ടേക്ക് എ ബ്രേക്ക് പദ്ധതി അധികം വൈകാതെ പൂർത്തിയാകുമെന്ന് ഇടുക്കി അടിമാലി പഞ്ചായത്ത് ഭരണസമിതി നിലവിൽ വൈദ്യുതി കണക്ഷൻ മാത്രമേ കെട്ടിടത്തിൽ ലഭിക്കാനുള്ളൂ ദേശീയപാതയുടെ വികസനവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ആശയക്കുഴപ്പമാണ് പണികൾ നിർത്തിവെക്കാൻ കാരണം മാർച്ച് മാസത്തിനു മുമ്പ് പദ്ധതിയുടെ ഉദ്ഘാടനം നടത്താനാവുമെന്നാണ് പ്രതീക്ഷയെന്നും ഭരണസമിതി വ്യക്തമാക്കി വഴിയോര വിശ്രമ കേന്ദ്രങ്ങൾ നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി ഇടുക്കി അടിമാലി ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കിയ ടേക്ക് എ ബ്രേക്ക് പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാവാത്തത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചാരംഭിച്ച പദ്ധതി കൊണ്ട് പട്ടണത്തിലെത്തുന്ന സഞ്ചാരികൾക്ക് വിശ്രമ കേന്ദ്രത്തിന്റെയോ ശുചിമുറിയുടെയോ യാതൊരു പ്രയോജനവും ലഭിച്ചിട്ടില്ലെന്ന് വ്യാപാരികളും പൊതുജനങ്ങളും പറയുന്നു എന്നാൽ ഭരണസമിതിയുടെ വിശദീകരണം നിലവിൽ വൈദ്യുതി കണക്ഷൻ മാത്രമേ കെട്ടിടത്തിന് ലഭിക്കാനുള്ളൂ എന്നാണ് മാർച്ച് മാസത്തിന് മുൻപ് പദ്ധതിയുടെ ഉദ്ഘാടനം നടപ്പാക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ഭരണപക്ഷം പറഞ്ഞു ഇവിടെ അനധികൃതമായി ഭൂമി കയ്യേറിയതുപോലെയാണ് പ്രചരണം പക്ഷേ അത് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ അനുവാദത്തോടു കൂടി ആ സ്ഥലത്ത് ഇത് നിർമ്മിക്കുവാനാവശ്യമായിട്ടുള്ള ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് ചെയ്തത് സാനിറ്റേഷൻ കോംപ്ലക്സിൻ്റെ നിർമ്മാണം വൈകുന്നതുമായി ബന്ധപ്പെട്ട ഉയർന്നു വന്ന വിവാദത്തിൽ കറണ്ട് കിട്ടാത്തത് കൊണ്ടാണ് അതിൻ്റെ നിർമ്മാണം താമസിക്കുന്നത് എന്നുള്ളൊരു വാദം ഉയർന്നു കിട്ടും ഇത് തികച്ചും വസ്തുതാപിരുതവും അടിസ്ഥാന രഹിതവുമാണ് ദിവസംതോറും വികസിക്കുന്ന പട്ടണമെന്ന നിലയിൽ അടിമാലിയിലേക്ക് അടിമാലിയിലേക്കെത്തുന്ന ജനങ്ങള്ക്കും വിനോദസഞ്ചാരികള്ക്കും വഴിയോര വിശ്രമ കേന്ദ്രങ്ങളും ശുചിമുറി സൗകര്യങ്ങളും അത്യന്താപേക്ഷിതമാണ് ടേക്ക് എ ബ്രേക്ക് പദ്ധതി പൂര്ത്തീകരിച്ച പ്രവര്ത്തനമാരംഭിച്ചാല് അത് മൂന്നാറിന്റെ കവാടമായ അടിമാലിയിലേക്ക് എത്തുന്നവർക്കും പൊതുജനങ്ങള്ക്കും ഏറെ ആശ്വാസകരമാകും കേരള വിഷൻ ന്യൂസ് ഇടുക്കി